ഹായ് ഹലോ ഗൈസ്, ഇതാ നമ്മളിപ്പോൾ നിൽക്കുന്നത് ദുബായിലാണ്. ദുബായ് അൽനാദയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയം ഉണ്ടല്ലോ, ഫ്യൂച്ചർ മ്യൂസിയം കാണാനായിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പേ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരം വൈകിയത് കൊണ്ട് നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറിയില്ല. അപ്പോൾ അതാ നമ്മുടെ ഈ തൊട്ട് അപ്പുറത്ത് കാണുന്നത് ഷാർജയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്രെയിമിൽ പോണ വീഡിയോയിലൊക്കെ കറക്റ്റായിട്ട് കാണിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഷാർജയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ദുബായിലോട്ട് വരണതെന്ന്. അപ്പോൾ അതാ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പേ. ബസ് സ്റ്റോപ്പിൽ എ സി ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. നമുക്ക് ബസ് സ്റ്റോപ്പിൻ്റെ എന്തെങ്കിലും ആകാൻ പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്നേ. അപ്പോൾ അതാദ്യം അവരെല്ലാവരും ഇരിപ്പുണ്ട് എ സിക്കാകും. ഇവിടെ പുറത്ത് നല്ല ചൂടായതുകൊണ്ടേ എ സിക്കകത്ത് അവരിയാണ്. നമുക്ക് നോക്കാം. ഇതാ തുറന്നത് നമ്മളെ ജോയ് ചേട്ടൻ്റെ മലയിൽ. എങ്ങനെയുണ്ട് ചേച്ചി എ സി ബസ് സ്റ്റോപ്പ് ഒക്കെ? അടിപൊളിയായിരുന്നല്ലേ. എന്താ പറഞ്ഞേ? ഏത് ബസ് സ്റ്റോപ്പ് ഇല്ലാകാൻ കണ്ടിട്ടാ? നമുക്കിവിടെ ദുബായിൽ ഒരുപാട് എ സി ബസ് സ്റ്റോപ്പ് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇവിടെ ആണെങ്കിൽ മൊത്തം 2 എ സി ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഒരു എ സി ബസ് സ്റ്റോപ്പിന്റെ അകത്ത് 8 പേർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റിയാണ് ഉള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ അതിൻ്റെ സ്ഥലമുണ്ട്. പിന്നെ എ സി ബസ് സ്റ്റോപ്പിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് ഒരു മരുഭൂമി പ്രദേശമല്ലേ, അപ്പോൾ ചൂട് ഭയങ്കര ചൂടാണ് ചൂട് സമയത്തൊക്കെ. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ പ്രധാനമായിട്ട് എ സി ബസ് സ്റ്റോപ്പ് പോലത്തെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ അല്ലാതെ ഇന്ന് സ്റ്റേഡിയത്തിലോട്ട് പോകുന്ന ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ സ്റ്റേഡിയത്തിലോട്ട് പോയതാണ്. ബസ് ഫുള്ളാണ്. നമ്മളെ മെട്രോ സ്റ്റേഷൻ വഴിയാണ് ഫ്യൂച്ചർ മ്യൂസിയത്തിലോട്ട് വരുന്നതെങ്കിൽ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ എന്ന് പറയുന്നത് എമിറേറ്റ്സ് ടവർ ആണ്. We'll be right back.
അങ്ങനെ അവസാനം എന്താ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ഇല്ല. ടിക്കറ്റ് എന്ന് പറയുമ്പോൾ 150 ദിർഹംസ് ആണ് ടിക്കറ്റിൻ്റെ വില വരുന്നത്. പക്ഷേ അത് നമ്മൾ നേരത്തെ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഞാൻ ഓൺലൈനിൽ ടിക്കറ്റ് നോക്കിയപ്പോൾ ഈ മാസമേ ഇല്ല ടിക്കറ്റ്. ഇനി നമുക്ക് ഡിസംബർ 2-ാം തീയതി 3-ാം തീയതി എന്തോ ടിക്കറ്റ് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിനു മുമ്പേ നാട്ടിൽ കയറും. ഞാൻ മിക്കവാറും ഈ മാസം തന്നെ തിരിച്ചു പോകും. ഇനി ഒരു 10 ദിവസം കൂടെ ഞാനിവിടെ ദുബായിലുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റില്ല, ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ മുകളിലോട്ടെ. കാണാൻ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. മ്യൂസിയം അടിപൊളിയാണ്. നമ്മളിപ്പോഴീ കാണുന്നതാണ് എമിറേറ്റ്സ് ടവറേ. ഇവിടെ ഫ്യൂച്ചർ മ്യൂസിയത്തിൽ വരുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഫ്യൂച്ചർ മ്യൂസിയം ഇരിക്കുന്ന മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് എമിറേറ്റ്സ് ടവറാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് നേരത്തെ എടുക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ ഈ ഒരു ഫുൾ മാസവും ഇല്ല ടിക്കറ്റ് എന്ന് പറയുന്നത്. നവംബറാണിത്, നവംബറിൽ ടിക്കറ്റ് എന്ന് പറയുന്നതേ ഇല്ല. ഇനി ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഡിസംബറിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ 150 ദിർഹംസ് ആണ് ടിക്കറ്റിൻ്റെ വില വരുന്നത്. പിന്നെ ഡിസേബിൾ ആയിട്ടുള്ളവർക്ക് ഫ്രീ ആണ് ടിക്കറ്റ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നല്ല കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഈ ഫ്യൂച്ചർ മ്യൂസിയം കാണുന്ന പോലെ അത്ര ചെറുതൊന്നുമില്ല കേട്ടോ, അത് ഒരു രക്ഷയില്ല, നല്ല വലുതാണ്. ഫോട്ടോസിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വെച്ച് കുറച്ചുകൂടെ ചെറുതായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ ഒരു പാലം കൂടെ ഇല്ലായിരുന്നെങ്കിലേ നമുക്ക് അടിപൊളിയായിട്ട് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ കിട്ടുമായിരുന്നേ. പക്ഷേ പാലം വന്നതോടെ അതിൻ്റെ ഒരു ഭംഗി അങ്ങ് പോയി. നമുക്ക് അപ്പർ സൈഡ് കുഴപ്പം ഇന്ന് നോക്കാം എങ്ങനെയാണെന്ന് അവിടെ നിന്ന്. നമുക്ക് ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ അകത്തുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒന്നും വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. നമ്മൾ അടുത്ത പ്രാവശ്യം ദുബായിൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറി അകത്തുള്ള വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന വീഡിയോസ് ആയിരിക്കും ഞാൻ ആദ്യം ഇടുന്നത്. ഇവിടെ നല്ല തിരക്കുണ്ടേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോൾഫിൻ വരും മുകളിൽ നിന്ന്. ഞാൻ ആ ഡോൾഫിനെ നോക്കിയാണ് അങ്ങനെ നിൽക്കുന്നത്. ഇവിടെ കുറച്ച് മുമ്പേ ഇവിടെ നിന്ന് വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു കേട്ടെ. നോക്കാം, ഒരു 2 സെക്കൻഡ് ഇവിടെ നോക്കാം. നമുക്കിതിൻ്റെ മുകളിൽ കയറാൻ പറ്റാത്തത് കൊണ്ടേ ഇവിടെ ഒരു 3D വേൾഡ് സെൽഫി മ്യൂസിയം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടേ. എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം അവിടെ എന്താണെന്ന്. അങ്ങനെ നമ്മളവിടെ ഫ്യൂച്ചർ മ്യൂസിയത്തിൽ നിന്ന് നേരെ നമ്മുടെ 3D വേൾഡ് ദുബായ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് വന്നേ. ഇവിടെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ദുബായിലെ ഏറ്റവും വലിയ മ്യൂസിയം എന്നാണ് അവർ പറയുന്നത്. ഇവിടെ ഫുള്ള് 3D ആർട്ടും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. മൊത്തം 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമ്മുടെ ഇതിൻ്റെ അകത്ത് നമുക്ക് നടന്ന് കാണാനായിട്ട്. പിന്നെ 3000 സ്ക്വയർ ഫീറ്റ് കൂടാതെ തന്നെ ഏതാണ്ട് 1.5 മണിക്കൂറോളം ഒരു നമ്മളെപ്പോലുള്ള ആൾക്കാർ ഓടി ഓടി കാണുകയാണെങ്കിൽ 1.5 മണിക്കൂറോളം എടുക്കും. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഫാമിലിയൊക്കെ ആണെങ്കിൽ 3 മണിക്കൂറിന് മുകളിലെടുക്കും ഇത് മുഴുവനും കണ്ടു തീക്കാനായിട്ട്. അപ്പോൾ അവരെല്ലാവരും സത്യം പറഞ്ഞാൽ നടന്നു തളന്നേ. അല്ലെ, നമ്മൾ ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങിയത്? അവിടെ അവിടെ നിന്ന് ഈ സ്റ്റേഷൻ്റെ പേര് വിട്ടുപോയി. വൺ പാസേജ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് ബസ് കിട്ടും. അവിടെ നിന്ന് 21 നമ്പർ ബസ്സാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്ന് 2 സ്റ്റേഷൻ മാറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ 3D വേൾഡിൽ വരാൻ പറ്റും. പക്ഷേ ഒരാൾക്ക് ടിക്കറ്റിന് റേറ്റ് വരുന്നത് എത്രയാണ്? അഡൽസിന് എത്രയാണ് റേറ്റ്? 85. അഡൽസിന് 85 ചിൽഡ്രൻസിന് 69 പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്ക് നടക്കാം. നിങ്ങൾ എങ്ങനെ കയറണ അകത്ത് കയറണ? ഒരുപാട് നടക്കാറുണ്ട്. ആ നടക്കാം വയ്യ. എടാ നിങ്ങൾ കയറണ, അതാണ് എൻ്റെ ആഗ്രഹം. ആ എന്തായാലും നോക്കട്ടെ, മിക്കവാറും നമ്മൾ കയറാൻ സാധ്യത കുറവാണ്. നോക്കട്ടെ, കയറാൻ പറ്റുമെങ്കിൽ കയറാം, അല്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം. ആ തൽക്കാലം ഇപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് കയറാൻ പ്ലാൻ ചെയ്യുന്നില്ലേ. അപ്പൂനും പിന്നെ അവ ആദ്യമൊക്കെ നടക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അവന് നടക്കാൻ വയ്യെന്ന്. പിന്നെ ഇതാ ചേച്ചിക്കും ചേട്ടനൊക്കെ വയ്യ. കുറച്ച് നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. നമ്മൾ മുകളിലൊക്കെ കയറി കുറച്ച് കറങ്ങിയിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാനായിട്ടെ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ മ്യൂസിയം എന്നും. പിന്നെ ഇവരൊരു ഡയറക്ഷനൊക്കെ നമുക്ക് പറഞ്ഞു തരും എങ്ങനെ വരണമെന്നുള്ള ഡയറക്ഷനൊക്കെ. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അപ്പുടേ ബൈ പറ, ബൈ പറ എല്ലാവർക്കും. ഒരു ബൈ പറ ചേട്ടാ.